ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യത്തെ രണ്ട് വൺഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരങ്ങളിലും ഇന്ത്യ ഒട്ടപ്പൊട്ടലം പരാജയപ്പെട്ടതിന് പിന്നാലെ മൂന്നാമത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ബി സി സി ഐയും എൻ സി ഐയും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നായകനായിട്ടുള്ള രോഹിത് ശർമ്മയെ ഒഴിവാക്കിയിരിക്കുകയാണ്. സോ കെ എൽ രാഹുൽ ആയിരിക്കും ടീമിനെ നയിക്കുന്നത് എന്നറിയാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പദ്ധതികളിൽ ഒന്നും ഭാഗമല്ലാത്ത കുൽദീപ് യാദവ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം റിസ്പിന്നർ ചൈനാമാൻ ബോളർ കുൽദീപ് യാദവിനെ കൊണ്ട് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും കുൽദീപ് യാദവിന് ടീമിലേക്ക് മടങ്ങി വരാൻ നല്ലൊരു അവസരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. രോഹിത്തിന് പുറമെ പേസറായിട്ടുള്ള ദീപക് ചാഹർ, കുൽദീപ് സിംഗ് എന്നിവരെ മൂന്നാം ഏകദിനത്തിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ മൂന്നുപേരും വൈകാതെ തന്നെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനത്തിന് വരും. ദീപക് ചാഹറിന് ഇടത് തുടയിലെ പേശികൾക്കും സെന്നിന് പുറത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. പേസർ ഷാൾദോ ടാക്കൂറിന് നേരിയ പരുക്കുണ്ടെങ്കിലും ഏകദിനത്തിൽ തേർഡ് ബോളറായിട്ട് കളിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അഭിമന്യു ഈശ്വറിനെ ടീമിലേക്ക് പരിഗണിക്കും എന്ന സൂചനയുണ്ട്, പക്ഷേ ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഉമ്രാൻ മാലിക്കിനെ ടെക്സ്റ്റ് ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ബംഗ്ലാദേശിനെതിരെയുള്ള മൂന്നാമത്തെ മത്സരത്തിനുള്ള സ്കോഡ് ഇങ്ങനെയാണ്. കെ എൽ രാഹുൽ ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ ശിഖർ ധവാൻ, വിരാട് കോഹ്ലി, രജത് പട്ടിദാർ, ശ്രേയസ് അയ്യർ, രാഹുൽ ത്രിപാഠി, ഈശാൻ കിഷൻ വിക്കറ്റ് കീപ്പറായിട്ടുണ്ട്. ഷാബാസ് അഹമ്മദ്, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ താക്കൂർ, മുഹമ്മദ് സിറാജ്, ഉമ്രാൻ മാലിക്, കുൽദീപ് യാദവ്. വയ്യാ